Hi friends, welcome to Look and View. Ellavarkum Look and View lode swagatham. This is me Riya. Appa nammalude neck already mark cheyittunde. Nammal idu pole korchu pieces ingane chart paper lode cut cheyittunde ore shapes. Appa aa shapes vechittana nammal ee oru design cheyidirikkune. Appa nammal idu thane tirichu vechittum marachu vechittukkeyana ee oru design cheyidirikkune. Pinne korchu shapes vyathyasam varuthittunde. Ingane അപ്പൊ അത്തരത്തിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. സി ഇങ്ങനെ ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പേന കൊണ്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിനി ഇതിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്ത ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ട് വെക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം നൂലെടുക്കുക, അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു പ്രാവശ്യം ചുറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് അതേ സ്ഥലത്ത് തന്നെ നമ്മൾ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് ടൈറ്റ് ആയിട്ട് പിടിക്കണം ഇവിടെ മറ്റേ കൈ കൊണ്ട്. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലെ പോർഷൻ നമ്മൾ ഇതുപോലെ ഫ്രഞ്ചിനോട്ട് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഔട്ട് സൈഡിൽ ചെയ്യുന്നത് നോക്കാം. ഔട്ട് സൈഡിലും നമ്മൾ ട്യൂബ് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ട്യൂബ് ബീഡ്സ് പറയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് ട്യൂബ് ബീഡ്സ് കിട്ടുക. അപ്പൊ ഇതിൽ നമുക്ക് സൈസും അതുപോലെ തന്നെ ലെങ്ത്തും ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും, കളറൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. ചിലത് പ്ലെയിൻ കിട്ടും. ഇത് കുറച്ച് ഷൈനിങ് ഉള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ട്യൂബ് ബീഡ്സ് ആണ്. ഇതിനെ പൈപ്പ് ബീഡ്സ് എന്നും പറയും. അപ്പൊ നമ്മൾ ഇതിലെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഔട്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഈ കട്ദാന ഈ ട്യൂബ് ബീഡ്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ന്യൂസ് പേപ്പർ ഇതിൻ്റെ താഴെ വിരിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് പശ നമ്മുടെ ടേബിളിലാവും. അപ്പോൾ നമ്മളിതിൽ ഫാബ്രിക് ഗ്ലൂ വെക്കുമ്പോൾ നല്ല കട്ടിയിൽ നല്ല കനത്തിൽ വേണം വെക്കാനായിട്ട്, കാരണം നമ്മളിത് വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഊരി പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഇത് ഈ ഒരു ഷേപ്പ് ഫില്ല് ചെയ്യണം. ഈ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇങ്ങനെ വേണം നമ്മൾ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ വെക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പം ഇങ്ങനെ വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇത് തല തിരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഈ ഇതിൻ്റെ ഈ ഹോളിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടില്ല. പിന്നെ നമ്മളത് പിന്നുകൊണ്ടൊക്കെ കുത്തിയിട്ടൊക്കെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വെക്കേണ്ടത്. എപ്പോഴും നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഇങ്ങനെ വെക്കണം. ഇത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ട്യൂബ് ബീഡ്സ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ നമുക്കത് വീണ്ടും ചെയ്യണം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് തന്നെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിൽ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറണം. കാരണം ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ പിന്നെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ അതൊക്കെ ഊരിപ്പോവും. അപ്പോൾ അങ്ങനെ അധികം ഒട്ടാതെ ഇങ്ങനെ പുറത്തൊക്കെ ഇരിക്കുന്നതൊക്കെ നമ്മൾ എടുത്ത് മാറ്റണം. അതുപോലെ തന്നെ മുകളിലും ഇങ്ങനെ ചിലപ്പം ഇരിക്കുന്നുണ്ടാവും. അപ്പം അതൊക്കെ എടുത്ത് നമ്മൾ കളയണം. ഇതാവുമ്പോൾ ഇത് ശരിക്കും ഒട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ ചുമ്മാ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് കളയണം. എന്നിട്ട് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിൽ ഗ്ലൂ വെച്ചിട്ട് വീണ്ടും അതിൽ വെച്ചു കൊടുക്കാം. അപ്പം
ബോർഡറും കൂടി ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. നെക്കിന് നമ്മൾ ചെറുതായിട്ട് ബോർഡറും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മളിത് ഇനി ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ 24 hours ആണ് ഇത് നമുക്ക് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ്ലി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ അതിന് ശേഷം മാത്രം നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ നമ്മളിത് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 days കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് വാഷ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.